Voilà. Comunque dicala. Ahí va. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ അവിടുന്ന് അങ്ങോട്ട് കാരിപ്പാറമ്മൽ ചെറുശോല സ്വാഗതമാട് ചെനക്കൽ വരെയുള്ളൊരു വീഡിയോ കേട്ടോ. നമ്മളിപ്പോൾ പാലത്തിൻ്റെ അടിഭാഗത്താണ്. ഇവിടേക്ക് അടിയിൽ പില്ലറിന് ഒരു ഭാഗത്ത് നീല പെയിൻറ് അടിച്ചിട്ട്, അതുപോലെ ഗർഡറിന് ഗ്രേ കളറൊക്കെ കുറഞ്ഞ ഭാഗം അടിച്ചിട്ടുണ്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ചെനക്കൽ വരെ നല്ല അടിപൊളി വർക്കൗട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് യാത്ര ആരംഭിക്കാം. അപ്പോൾ വീഡിയോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. നമ്മളെ മമ്മാലിപ്പടി ഓവർപാസിൻ്റെ അടിപ്പാതയിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് ചെറുശോല സ്വാഗതമാട് ചെനക്കൽ വരെയുള്ള വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങാണ്. അപ്പോൾ ഇവിടെയൊക്കെ സൈഡ് വാൾ ബ്ലോക്ക് വധിച്ച് നല്ല ഉയർത്തി, അതിൻ്റെ ബാരിയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ ഏരിയയിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ ഈ റോഡിനിവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും കൈവരി സൈഡ് വാള് അതിനുള്ള കമ്പികളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെയാണ് നടക്കാനുള്ളത്. അതുപോലെ ബ്ലോക്കിൻ്റെ താഴെ ഇവിടെയൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സൈഡിലത്തെ ചെറിയ പടവൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വാഹനങ്ങൾ ആ ബ്ലോക്കിനെ ഇടിക്കാതിരിക്കാനുള്ള ചെറിയ പടവണ്ടിലെ അതിൻ്റെ പണികളും ഡ്രെയിനേജിൻ്റെ പണികളും ഇനി സൈഡ് വാള് ഈ കോൺക്രീറ്റ് വർക്ക് മാത്രമാണ് ഇനി ഇവിടെ ഉള്ളത്. ഇനി നമ്മൾ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകളിലൊന്ന് പോയി നോക്കാം. അവിടുന്ന് ആ ഏരിയ കാണിച്ചിട്ട് അങ്ങനെ ചെറുശോല ഭാഗത്തേക്ക് പോകാം. ക്ലാരി ചെറുശോല അവിടെയൊക്കെ പുതിയ വർക്കുകൾ എത്രത്തോളം എന്നുള്ളതൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോയി നോക്കാം. അപ്പോൾ സുഹൃത്തുക്കൾ, മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകളിലെത്തിട്ടോ. നമ്മൾ താഴെ ആ ബ്ലോക്ക് പതിച്ച ഏരിയ കണ്ടല്ലോ. ഇനി ഇവിടുന്ന് നമുക്ക് തിരിച്ച് ക്ലാരി ചെറുശോല സ്വാഗതമായിട്ട് ചെനക്കൽ ഭാഗത്തെ വീഡിയോകളൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത്. ഇവിടുന്ന് പാടത്ത് രണ്ട് കനാലിന് കുറുകെ വരുന്ന പാലം, അതിനൊപ്പിച്ച് മണ്ണിട്ട് ഉയർത്തി ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഏതായാലും പോയി നോക്കുക. അതിൻ്റെ മുകളിലത്തെ കാഴ്ച കണ്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചപ്പോൾ. അവിടെ ആ പ്രൂഫ് ഷീറ്റ് വിരിച്ചുള്ള വർക്ക് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ടാറിംഗ് വർക്കൊക്കെയാണ് നടക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ടാറിംഗ് കഴിഞ്ഞ ഏരിയക്കുള്ള യാത്ര കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ക്ലാരി കനാലിന് കുറുകെ വരുന്ന പാലത്തിൻ്റെ ആ ഏരിയയിൽ വരെ ഏകദേശം ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കുകളും സെൻറ്ററിലത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഈ ക്യാപ്പിലൊക്കെ ഉള്ള സിമൻറ്റ് തീർപ്പ് കഴിഞ്ഞിട്ട് മുകൾ ഭാഗത്തുള്ള കമ്പിയൊക്കെ കട്ട് ചെയ്തിട്ടുള്ള സിമൻ്റ് ഇട്ട വർക്കുകളൊക്കെ ബാരിയറിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് ഡിവൈഡറിൻ്റെയും ബാരിയറിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ കാര്യമായിട്ട് പുതിയ വർക്കുകളൊന്നും ഇല്ല. പണികൾ പൂർത്തീകരിച്ച അവസാനഘട്ടം മിനുക്ക് പണിയിൽ മാത്രം, അത് ട്രാക്ക് ഇട്ട് പോകുന്ന മൂന്ന് ലൈനിക്ക് ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകൾ മാത്രമുള്ളൂ. ഇവിടെ അങ്ങനെ കുറഞ്ഞൊരുള്ള ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുറേ കോൺക്രീറ്റ് സ്ക്വയർ കട്ടകൾ നമ്മുടെ ഡ്രെയിനേജിനുണ്ട് ഇറക്കി വെച്ചിട്ടുണ്ടോ. ഇതൊക്കെ ആ ഏരിയയിൽ ഇനിയും ഡ്രെയിനേജുള്ള ഇത് കട്ട അവിടെ സെറ്റ് ചെയ്യാണ്ട് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇറക്കി വെച്ചതാണ്. ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടത്. ഇനി നമ്മൾ ചെറുശോലത്തിന് മുകളിലെ ക്ലാരി കനാലിന് കുറവ് വരുന്ന പാലത്തിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് ലെവലാക്കിയിരിക്കണോ എന്നൊക്കെ കാണാനുള്ളത്. അപ്പോൾ ഏകദേശം എത്താനായി പോയി നോക്കുക. അപ്പോൾ ഇവിടൊക്കെ ആണല്ലേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് സൈഡിലും ബാരിയറിൻ്റെ വർക്ക് സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ക്രാഷ് ബാരിയർ റെഡിമെയ്ഡ് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ആ ഏരിയയിൽ ഇവിടെ സെൻട്രൽ ഡിവൈഡർ മാത്രം വെച്ച് പോയിട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ മുന്നേ ദൂരേക്ക് നോക്കുമ്പോൾ ഇതിനൊപ്പിച്ച് മണ്ണിട്ട് ലെവലാക്കി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് ആ കനാലിൻ്റെ പാലം ഇവിടെ ഇങ്ങനെ വേർതിരിച്ചിട്ട് കാണാൻ പറ്റിയിരുന്നത് ഇപ്പോൾ മണ്ണിട്ട് ലെവലായി വന്നതോടെ അതൊന്നും കാണാനില്ല കേട്ടോ. അതുപോലെ ഇവിടുന്ന് ആദ്യം ടാറിംഗ് വർക്ക് കഴിഞ്ഞ് ഈ ഏരിയൻ്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ കാണുന്ന ചെറിയൊരു അണ്ടർപാസ്, അതായത് ഫോർ വീല്
വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിലുള്ള ചെറിയ ഒരു അണ്ടർപാസ്സാണിത്. അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗത്ത് വാളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തായ് ഭാഗത്ത് നമ്മൾ പോകണില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചെറുകിട വണ്ടികളൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ ഉയരത്തിൽ മണ്ണിട്ട് ബ്ലോക്കൊക്കെ പതിച്ച് അണ്ടർപാസിന് കനാലിന് കുറവ് വരുന്ന പാലത്തിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പാലത്തിൻ്റെ ആ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട്. അവിടെ ഒരു കനാലില്ലേ, അതൊന്ന് കാണിക്കട്ടാ. അപ്പോൾ ഞാനേ വണ്ടി ഇവിടെ നിന്ന് നിർത്തിയിട്ട് അസൈലൊരു കനാല് ഇങ്ങനെ പോകണ്ടല്ലോ, ആ കനാലിൻ്റെ വർക്ക് എങ്ങനെ നോക്കാം. കനാല് അതൊക്കെ അതിനൊപ്പിച്ച് സൈഡ് വാള് കോൺക്രീറ്റ് വാള് ഉയർത്തി ബ്ലോക്ക് പതി ഉയർത്തി ഈ പാലത്തിനൊപ്പിച്ച് മണ്ണിട്ട് ലെവലായി വന്നിട്ടുണ്ടോ. അപ്പം ഇനി ഇവിടെ മമ്മാലിപ്പടി ഭാഗത്തു നിന്ന് ഈ കാണുന്ന കനാലിന് ഈ പാലം ഉണ്ടല്ലോ, ഈ പാലം വരഞ്ഞ് ലെവലാക്കിക്കൊണ്ടിരിക്കണ അല്ല ടാറിംഗ് വർക്കൊക്കെയാണ് നടക്കാനുള്ളത്. അപ്പോൾ ഞാൻ അടുത്തൊരു കനാലും കൂടി ഉണ്ടല്ലോ, അവിടെ പോയി നോക്കുക. അപ്പോൾ കനാലിൽ വെള്ളമൊന്നും ഇല്ലട്ടോ, വറ്റി നിൽക്കണേ. ഒടി പാറോ ഓ ഒടി പാറ്റി. അപ്പൊ പാലത്തിന്റെ മുകളിലെത്തി. ആ ഇവിടുന്ന് ഇതുപോലെ ഇനി മണ്ണിട്ട് നമ്മളിപ്പോ കണ്ടില്ലേ, ഇതുപോലെ മണ്ണിട്ട് രണ്ട് സൈഡിലെ വാളും ഉയർത്തി അടുത്ത പാലം, അതായത് ചെറുഷോല അവിടുന്ന് അങ്ങോട്ട് വയഡക്റ്റ് പാലം വീണ്ടും കടന്നു പോകുന്നത് ചോകരമാട്ടേക്ക്. അപ്പോൾ അതിനോടൊപ്പിച്ച് ഇനി മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ ആണ് നടക്കാനുള്ളത്. അപ്പോൾ ആ പാലത്തിൻ്റെ അവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളും കാണാം. ഇവിടെയൊക്കെ ബാരിയർ കോൺക്രീറ്റ് ഇട്ട് ഇവിടെയൊക്കെ റെഡി കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ സൈഡിൽ വെക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആ ഭാഗത്തും സൈഡ് വാളിൻ്റെ ബ്ലോക്കിൻ്റെ മുകളിലെ ചെറിയ പടവ കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളകത്ത് വെക്കാനുള്ളതാണ്, വെക്കാനുണ്ട്. അവിടെ കോൺക്രീറ്റ് ഉണ്ട്, കമ്പികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക്, അപ്പോൾ അതിൻ്റെ കമ്പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് അച്ചിൽ വറക്കുന്ന വർക്കുകളൊക്കെയാണ് നടക്കാനുള്ളത്. അപ്പോൾ ഒരുപാട് ബെഡ്നാട്ടാണ് ശരിയാക്കുന്നത്, കോൺക്രീറ്റ് ഇടുന്ന ബെഡ്നാണ്. അങ്ങനെ വീണ്ടും കനാലിന് കുറവ് വരുന്ന പാലം. ഹാവ് ഇതിന് മുകളിലെത്തി. അപ്പോൾ ഇതാ കണ്ടോളി, നമ്മുടെ ചെറുഷോല ഭാഗത്തേക്ക് പാലത്തിൻ്റെ പില്ലറിൻ്റെ പണി കഴിഞ്ഞ് പിയറിൻ്റെ പണി കഴിഞ്ഞെടുത്ത് ഗർഡറുകൾ ലോഞ്ചിങ് ചെയ്യാനുള്ള ഗർഡറുകളൊക്കെ ഇവിടെ കോൺക്രീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ലാസ്റ്റ് ഭാഗത്ത് സ്വാഗതമാട് ആ ഏരിയയിലാണ് ഇനിയിപ്പോൾ ഗർഡർ വെക്കാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങോട്ടുള്ള ഇവിടുന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയി നോക്കുക പാലത്തിൻ്റെ മുകളിലെ എത്രത്തോളം മെയിൻസിലെ വാർപ്പിട്ടുകളൊക്കെ നമുക്ക് കാണാം. എന്താ പരിപാടി? ആ കൂടുണ്ടോണ്ടല്ലോ. ആ ഇവിടെയൊക്കെ ഇവിടെ ഗർഡർ തന്നെ കംപ്ലീറ്റ് ഗർഡർ കോൺക്രീറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ പാല ചെറുശോലയിൽ നിന്നുള്ള പാലത്തിൻ്റെ പണി സ്റ്റാർട്ടിങ്. അപ്പോൾ പാടത്ത് നമ്മുടെ ക്ലാരി ആ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് മണ്ണിട്ട് സൈഡ് വാള് ബ്ലോക്ക് പതിച്ച് മണ്ണിട്ട് ഉയർത്തി ഇതിനോട് ഒപ്പിച്ച് സെറ്റായി വരാണ്ട് കേട്ടോ. അതോടെ ഈ പറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണ് ഇനി മണ്ണിട്ട് ലെവലാക്കി വരാനുള്ളത്. നമ്മൾ പാലത്തിൻ്റെ മുകളിലേക്ക് ഇനി കയറുന്നില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ആ ഒരു ഏരിയയിൽ തന്നെയാണ്. നമ്മൾ അടിഭാഗം കണ്ട് അങ്ങനെയാണ് പോകാം. അപ്പോൾ ഇവിടെയൊക്കെ പിയറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി, ഗർഡർ വെച്ചു, അതുപോലെ മെയിൻസിലെ വാർപ്പിട്ടൊക്കെ ഒരു ഏരിയ കേട്ടോ. ഇവിടുന്ന് എത്രത്തോളമാണ് അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ളതൊക്കെ ഇവിടം വരെയാണിപ്പോൾ മെയിൻസിലെ വാർപ്പിട്ടിട്ടുള്ളത് അല്ലേ. ആ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഗർഡർ വെക്കാണ്ട്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ
ആ ഭാഗത്ത് ഗർഡറുകളൊക്കെ ഒരുപാട് കോൺക്രീറ്റ് ഒക്കെ ഇങ്ങോട്ട് എത്താളാട്ടോ. നല്ല ടോറസം വരണ്ടല്ലോ പൊടി പാറ്റി. പൊടി പാറും. നല്ല പൊടിയാളാ. അപ്പൊ സുഹൃത്തുക്കളെ, ഗർഡർ ഇവിടെ എത്തിട്ടോ. ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് ഗർഡർ വെച്ച് പോകാണ്ട് ഇവിടുന്ന് ഒരു സൈഡ് ഗർഡർ വെച്ച് നമ്മൾ അണ്ടർപാസ് വരെ ഉണ്ട്. ഇവിടെ ഒരു അണ്ടർപാസ് വരെ ആയിട്ടുണ്ട്. ഇനി ഈ ഏരിയയിലുള്ള പിയറിന്റെ മുകളിലെ ബേസിംഗ് ഉണ്ടല്ലോ, ബേറിംഗ്, അതിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ക്രെയിന് സംഗതികളൊക്കെ ഇവിടെ ഉണ്ട്. ട്രോളി ഗർഡർ ഉടനെ ആ ഏരിയ നടത്തി ഈ ഭാഗത്തേക്ക് എത്തിട്ടോ. അപ്പൊ ആദ്യത്തെ അണ്ടർ ആ കഴിഞ്ഞ ഇതിലൊക്കെ നമ്മൾ കാണിച്ച അണ്ടർപാസ് ഉണ്ടല്ലോ, ആ ഇതിലോട് ആ ഏരിയ ടച്ചായിട്ടുണ്ട്. അതുപോലെ സൈഡ് മൂന്നര അടിക്കുള്ള ബ്ലോക്ക് പതിച്ചുയർത്തി അണ്ടർപാസിനൊപ്പിച്ച് അതിന്റെ വർക്കുകളും ആ ഐറ്റ് തന്നെ ബ്ലോക്ക് പതിച്ച് പോയ ഒരു ഏരിയ ഒക്കെ നമ്മൾ കാണുന്നു കേട്ടോ. ആ ഇവിടെ ഉണ്ടല്ലേ കരിങ്കല്ലുണ്ട് പ്രത്യേക ഒരു പടവ്. അങ്ങനെ പകുതി ഭാഗം തൂണിലും വയഡക്ട് പാലത്തിലും പകുതിയോളം അണ്ടർപാസ് ഇടണില്ലേ. ആ എസ്ക്വയറ്റർ അടക്കം മണ്ണിട്ടില്ല അല്ലാതെ. അങ്ങനെ ഇവിടം വരെ നമ്മളെ വയഡക്റ്റിന്റെ അപ്പോൾ അണ്ടർപാസും വയഡക്റ്റ് പാലവും ഇവിടെ നിങ്ങളുടെ പകുതി നമ്മുടെ സ്വാഗതമാട് വരെ പകുതിയോളം അണ്ടർപാസ് കഴിഞ്ഞ് മണ്ണിട്ട് ലെവലാക്കി വരികയാണ്. മറ്റത് പിയർ ക്യാപ്പിൻ്റെ ഉള്ളിൽ ഗർഡർ വെച്ച് പാലം വയഡക്റ്റ് പാലവുമാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ അവിടെ നിന്നാണ് പോവുക. നല്ല വണ്ടി അടുത്ത ടോറസം വരണ്ടേ കയറിക്കോ. അവിടെയൊക്കെ മണ്ണ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ആണ്ട് അവിടെയൊക്കെ പാറ പൊട്ടിച്ച് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മാറ്റാട്ടോ കഴിഞ്ഞ റാസ്റ്റാട്ടി. ഓ അടുത്ത നമ്മളിങ്ങനെ കയറാ. പൊടി പാറും, പൊടി പാറും, പൊടി പാറും. ഇവിടുന്ന് പൊടി അറിയില്ല. ഓക്കെ അതാ മൂക്കൊത്തിക്കളാ. ആയി വാ. അവിടെയൊക്കെ സൈഡ് വാളിൻ്റെ ഇതിൽ പോവാ. അപ്പൊ സ്വാഗതമാട് ഇനി ഓവർപാസ്, ഓവർപാസിന്റെ അടിപ്പാതയിലൂടെ നമ്മൾ കടന്നു പോകാം. ഇവിടെയാണ് നമുക്കറിയാം മുന്നങ്ങളെ കാണിച്ചൊരു ഏരിയ കേട്ടോ. നല്ല താഴ്ചയിൽ മണ്ണെടുത്ത് പോയ ഒരു ഏരിയ. അപ്പോൾ അവിടെയൊക്കെ പാറ പൊട്ടിക്കുന്ന വർക്കുകളാണ് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പോൾ എത്രത്തോളം അതിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ നോക്കാം. ആ പാറ പൊട്ടിക്കൽ തന്നെയാണ്. അതെ പോകാൻ പറ്റൂ അല്ലേ. അവിടെ മെഷീൻ ഉണ്ട് അല്ല. അവിടെ നിന്നാണ്ട് നമ്മൾ പോകാൻ പറ്റൂല കേട്ടോ. അതിൻ്റെ മൂളവാദത്തോടെ കയറാം. ബാക്ക് കയറോ. ഗേസ് ഇതിന്റെ മുകളിലേക്ക് സർവീസ് കൊണ്ട് ഇങ്ങനെ കയറിപ്പോട്ടോ. അപ്പൊ ഇതിന്റെ മുകളിൽ നിന്ന് തായ് ഭാഗത്തെ വർക്കുകൾ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തെ സൈഡ്
ചുമരിൻ്റെ സ്പ്രേ വർക്കുകളൊക്കെ പകുതിയോളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് മണ്ണ് താഴ്ത്തിയെടുക്കാനുണ്ട്. ഇവിടെ മണ്ണ് താഴ്ത്തിയെടുത്ത ഭാഗത്തൊക്കെ ഡ്രില്ല് ഉപയോഗിച്ച് സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമര് ഹോൾസ് ഇടുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗം മാറുവരിക്കൽ അവരായി താഴ്ത്തിയെടുത്തിന് ശേഷം അടിഭാഗത്തും സിമെന്റ് സ്പ്രേ വർക്കുണ്ട്. അതുപോലെ ഓവർപാസിന് അടിപ്പാതിലും കുറഞ്ഞ രീതിയിൽ വർക്കുണ്ട്. അവിടുന്ന് അങ്ങോട്ട് സ്വാഗതമാട് ചെനക്കൽ ഭാഗമൊക്കെ ടാറിം വർക്ക് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്ത് ചെടി ചുമരും കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലെത്തിയിട്ട് ഇവിടെ നമ്മുടെ ചെറുഷോര ഭാഗത്തേക്കൊന്ന് വീടെടുത്ത് നിങ്ങളെ കാണിക്കട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓവർപാസിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച. ആ കണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് ചെറുഷോര പാറമ്മൽ ക്ലാരി ആ ഭാഗത്തേക്കുള്ള ആ വീഡിയോ കണ്ടുനോക്കിയ പാലത്തിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ നമ്മളിന്ന് കാണാം. അതുപോലെ തന്നെ മുകളിൽ നേരെ ഓപ്പോസിറ്റ് സ്വാഗതമാണ് ചെനക്കൽ ഭാഗത്തേക്കുള്ള ആ ഒരു ഏരിയയും നിങ്ങളെ ഞാൻ കാണിക്കട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ചെനക്കൽ അവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കണ്ടില്ല ഇവിടുന്ന് അങ്ങോട്ട് അടിപൊളി കേട്ടോ. ഇവിടുന്ന് രണ്ട് ഭാഗത്തെ സൈഡ് ചുമരിൻ്റെ സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. താൽക്കാലികമാണ് എംസാൻ്റെ ഒക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അടിയിൽ മണ്ണ് കമ്പാറ്റും കഴിഞ്ഞിട്ടുണ്ട്. ടാറിം വർക്ക് ഉടൻ. അപ്പൊ സുഹൃത്തുക്കളെ സർവീസ് ഒന്ന് വീണ്ടും ഇവിടെ രണ്ട് ഭാഗത്ത് ആറ് വരിക്ക് മുകളിലല്ലേ കൈവരിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്താട്ടോ. അതുപോലെ ഇവിടെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയൊരു കൾവർട്ടിന്റെ വർക്ക് നല്ല താഴ്ചയിന്നെടുത്ത് അതിന്റെ വർക്ക് നടക്കുമ്പോൾ ഞങ്ങളെ കാണിച്ചിരുന്നു. ഇപ്പൊ അവിടെയൊക്കെ എല്ലാം ലെവലാക്കി ടാറിം വർക്ക് കഴിഞ്ഞോടെ ആ ഭാഗം തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. അടിയിൽ ഇപ്പൊ അങ്ങോട്ട് വെള്ളം ഒഴുക്കി വിടുന്നുള്ള അതൊക്കെ സെറ്റാണ്. പക്ഷേ മുകളിൽ നമുക്ക് കാണാൻ പറ്റില്ല, കേട്ടില്ല ഈ ഒരു ഏരിയയിലായിരുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ടാറിം കിട്ട് ചെനക്കൽ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വീഡിയോ നിർത്തട്ടോ. അപ്പോൾ ആ ലാസ്റ്റ് വരെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഗേയ്സ് വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമ്മൾ മമ്മാലിപ്പടിയിൽ നിന്ന് തുടങ്ങി സ്വാഗതമാട് ചെരക്കൽ ഭാഗത്ത് വീഡിയോ നിർത്തുകയാട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ വേണ്ടി കാണാം. ഇൻഷാ അള്ളാ.